ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ക്രൂയിസർ ബൈക്കുകൾ തമ്മിലുള്ള കമ്പാരിസനാണ്. അതിൽ ഒന്നാമത്തെ വരുന്നത് ബെൻലി ഇമ്പീരിയൽ 400ഉം രണ്ടാമത്തെ വരുന്നത് ജാവ 42 ആണ്. അന്നേരം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അന്നേരം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ എൻജിൻ സി സി നോക്കുകയാണെങ്കിൽ ഇമ്പീരിയലിൻ്റെ വരുന്നത് 374 സി സിയും ജാവേൻ്റെ വരുന്നത് 293 സി സി ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ എൻജിൻ ടൈപ്പ് വരുന്നത് എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ SOHCയും ജാവേൻ്റെ വരുന്നത് ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ DOHCയും ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ പവർ വരുന്നത് 5500 RPMൽ 19.71 PSഉം ജാവേൻ്റെ വരുന്നത് 27.37 PSഉം ആണ്. ഇതിൻ്റെ RPM വെളിപ്പെടുത്തിയില്ല. പിന്നെ ഇമ്പീരിയലിൻ്റെ ടോർക്ക് വരുന്നത് 3500 RPMൽ 28 Nm, ജാവേൻ്റെ വരുന്നത് 28 Nm തന്നെയാണ്. RPM വെളിപ്പെടുത്തിയില്ല. പിന്നെ ഇമ്പീരിയലിൽ ഫ്യൂൽ ഇഞ്ചക്ഷനും 5-speed ഗിയർ ബോക്സുമാണ് തന്നിരിക്കുന്നത്. ജാവയിൽ വരുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷനും 6-speed ഗിയർ ബോക്സുമാണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ABSയോട് കൂടിയ 300mm ഡിസ്കും ജാവേൻ്റെ വരുന്നത് ABSയോട് കൂടിയ 280mm ഡിസ്കുമാണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ റിയർ വരുന്നത് ABSയോട് കൂടിയ 240mm ഡിസ്കും ജാവേൻ്റെ വരുന്നത് ABSയോട് കൂടിയ 153mm ഡിസ്കുമാണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 41mm ടെലിസ്കോപ്പിക്കും ജാവേൻ്റെ വരുന്നത് ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്കുമാണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ റിയർ വരുന്നത് പ്രീ ലോഡ് അഡ്ജസ്റ്റബിളും ജാവേൻ്റെ വരുന്നത് ഗ്യാസ് കണിസ്റ്റർ ടിൻ ഷോക്ക് ഹൈഡ്രോളിക് ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 100x90x19 ട്യൂബാണ്. ജാവേൻ്റെ വരുന്നത് 90x90x18 ട്യൂബുമാണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ റിയൽ ടയർ സൈസ് വരുന്നത് 130x50x18 ട്യൂബാണ്. ജാവേൻ്റെ വരുന്നത് 120x80x15 ട്യൂബുമാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പീരിയലിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 780mm ജാവേൻ്റെ വരുന്നത് 765mm. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഈ രണ്ട് വണ്ടിയിലും 165mm ആണ് രണ്ടിലും. പിന്നെ ഈ ഇമ്പീരിയലിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററും ജാവേൻ്റെ വരുന്നത് 14 ലിറ്ററും ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ മൈലേജ് വരുന്നത് 38-35 km/L ആണ്. ജാവേൻ്റെ വരുന്നത് 33-37 km/L ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ വെയിറ്റ് ഏകദേശം വരുന്നത് 205 kg ജാവേൻ്റെ വരുന്നത് 170 kg ആണ്. പിന്നെ ഇമ്പീരിയലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 160,000 ആണ് വരുന്നത്. പിന്നെ ജാവേൻ്റെ വരുന്നത് 164,000 ആണ്. പിന്നെ ഈ രണ്ട് വണ്ടികളിൽ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി മെച്ചപ്പെട്ടെന്ന് ചോദിക്കുന്ന ജാവയാണെന്ന് തോന്നുന്നത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അവസാനമായിട്ട് സബ്സ്ക്രൈബ് മുഖ്യമ്പിക്കില്ലായിരുന്നു. ഓക്കെ, ബൈ.